നമസ്കാരം. ആയുർരേഖയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ആയുർരേഖ ചർച്ച ചെയ്യുന്ന വിഷയം പ്രമേഹവും നേത്രരോഗങ്ങളും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജി കൺസൾട്ടന്റ് ഡോക്ടർ വീണ അജിത് ആണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ഈ പ്രമേഹം നിരവധി പേരിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പം പ്രമേഹത്തിൻ്റെ അളവ് വളരെ കൂടുന്നുമുണ്ട്, ഒപ്പം തന്നെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഈ ഈ കാഴ്ച പ്രശ്നങ്ങൾ പൊതുവേ കാണപ്പെടാറുള്ളതാണോ? ഏതൊക്കെ പ്രശ്നങ്ങളാണ് കാണപ്പെടുന്നത്? ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ശരീരത്തിൽ ഷുഗർ, ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ഷുഗർ ഉയർന്ന് നിൽക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ബാധിക്കാം. പ്രധാനമായിട്ട് രക്തക്കുഴലുകളിലാണ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ ഇവിടേക്ക് പോകുന്ന രക്തക്കുഴലിനെയും ഇത് ബാധിക്കാം. ചെറിയ രക്തക്കുഴലുകളിൽ ചെറിയ ലീക്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ ഒക്ലൂഷൻസ്, രക്തതടസ്സം അതുണ്ടാവാം, അല്ലെങ്കിൽ അത് പൊട്ടി ചെറിയ ബ്ലീഡിങ്സ്, ഇതൊക്കെയാണ് സാധാരണ ഷുഗർ കാരണം ഓരോ അവയവങ്ങളിലും വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതുപോലെ തന്നെ കണ്ണിനകത്തും ഇതെല്ലാം സംഭവിക്കാം. അപ്പോൾ കണ്ണിന് അകത്തൊരു നാഡി ലെയറുണ്ട്, നെർവ്സിൻ്റെ ഒരു ലെയറുണ്ട്, അതിന് റെറ്റിന എന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയറാണ്, കാരണം നമ്മുടെ കാഴ്ചയുടെ നെർവ്സ്, കാഴ്ചയുടെ ഇമ്പൾസസ് എല്ലാം ഈ നെർവ്സ് ആണ് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ നെർവ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് കൊണ്ട്, അതായത് രക്തയോട്ടം നിന്ന് പോവുകയോ അല്ലെങ്കിൽ അവിടുത്തെ രക്തക്കുഴലുകൾ ലീക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ ചെറിയ ബ്ലീഡിങ്സ് ഒക്കെ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച സ്വാഭാവികമായിട്ടും ബാധിക്കും. അപ്പോൾ ഈ അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഏത് കാലഘട്ടം, എത്ര കാലം കഴിയുമ്പോഴാണ് ഒരു പ്രമേഹ രോഗിയെ ബാധിക്കുന്നത്? ഇത് എത്രമാത്രം കാഴ്ചയെ കുറയ്ക്കും, അതായത് പൂർണ്ണമായും കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എത്തുമോ, അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ, അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്ന് വിശദമാക്കാം. യൂഷ്വലി ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു വ്യക്തിയിൽ ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ 5 വർഷത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ അത് വേറെ പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഈ വ്യക്തിക്ക് തന്നെ വേറെ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസോ ഒക്കെ തന്നെ നേരത്തെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതുപോലെ ഒരു ഫാക്ടറാണ് പൊണ്ണത്തടി, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ഇത് വളരെ നേരത്തെ കണ്ണിനെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതിനെക്കാട്ടിനുമൊക്കെ പ്രധാനമെന്ന് പറയുന്നത് ഇത് എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. ഷുഗറിൻ്റെ ലെവൽ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, ഹൈ ആൻഡ് ലോ ലെവൽസിലേക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയിലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വളരെ നേരത്തെ വരാനുള്ള സാധ്യത. അപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷമാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ അറ്റ് ഡിറ്റക്ഷൻ തന്നെ, ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ഡയബറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം, ബ്ലഡ് ഷുഗർ ഹൈ ആയിരുന്നിരിക്കാം, ചിലപ്പോൾ കണ്ടുപിടിക്കാതിരുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ബേസ് ലൈനായിട്ട് കണ്ണൊന്ന് ഒരു ഐ ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്, റെറ്റിനോപ്പതി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇതെങ്ങനെയാണ്, ഇപ്പം പ്രമേഹം ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു, അപ്പോൾ തന്നെ കണ്ണിൻ്റെ ചെക്കപ്പ് നമ്മൾ നടത്തണോ, അതോ പിന്നീട് നമുക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണോ നടത്തേണ്ടത്? അല്ല, പ്രമേഹം ഡിറ്റക്റ്റ് ചെയ്യുന്നത് സാധാരണ ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ അബ്നോർമലായിട്ട് കാണുന്ന ഒരവസ്ഥയിലാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് നേരത്തെ തന്നെ ബ്ലഡ് ഷുഗറിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. ആദ്യമായിട്ട് ഒരു ഫിസിഷ്യനെ കണ്ട് അദ്ദേഹത്തിന് ഡയബറ്റീസ് ഉണ്ട്, ഈ രോഗിക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് ഫിസിഷ്യൻ പറയുന്ന ആ സമയത്ത് തന്നെ ഒരു ബേസ് ലൈൻ ഐ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഒരു ഐ ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ വർഷത്തിലൊരിക്കൽ, അഥവാ ഈ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ വർഷത്തിലൊരിക്കൽ പിന്നെ ഐ ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യണം. കാരണം ഇത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. കാരണം കണ്ണിനകത്ത് നമുക്ക് ഈ നെർവ്സിനെയും ബ്ലഡ് വെസൽസിനെയും കാണാൻ സാധിക്കും ഒരു ഐ ഡോക്ടർക്ക്. അപ്പോൾ അന്നേരമേ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിന് നല്ല ചികിത്സയുണ്ട്, ഫലപ്രദമായ ചികിത്സയുണ്ട്. ഡോക്ടർ, ഇപ്പം ചികിത്സയുടെ കാര്യം, എന്തൊക്കെ തരം ചികിത്സകളാണ് ഇതിനുള്ളത്? അത് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ സ്റ്റേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചികിത്സ. അപ്പോൾ വളരെ നേരത്തെ കണ്ടുപിടിക്കുന്ന, വളരെ മൈൽഡായിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു വ്യക്തിയിലുള്ളൂ എന്നുണ്ടെങ്കിൽ ഡയബറ്റിക് കൺട്രോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വ്യക്തി ഡയബറ്റോളജിസ്റ്റിനെ കണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്ത് അത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ അത് കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ വളരെ കാലം ഈ ഏർലി സ്റ്റേജ് ഓഫ് ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രോഗ്രസ് ചെയ്യാതെ നിൽക്കും.
അതായത് വളരെ ചെറിയ തോതിൽ തന്നെ അത് അവിടെ ചെറിയ ഒന്ന് രണ്ട് ബ്ലീഡിങ് സ്പോട്ട്സോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ചേഞ്ചസ് മാത്രമേ കാണുകയുള്ളൂ. ഡോക്ടർ, ഒരു കോളർ ഉണ്ട് നമ്മുടെ. ശരി, ഹലോ, ഹലോ, ആയുർരേഖയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ശ്രീധരനാണോ? എവിടുന്നാ വിളിക്കുന്നത്? കാഞ്ചിരം പറയുന്നു. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ചോദിച്ചോളൂ ശ്രീധരൻ. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഹലോ മാഡം, എനിക്ക് 65 വയസ്സായി. പറയണം. ഷുഗർ 8.2 ഷുഗർ ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഇടയ്ക്ക് കണ്ണിൽ വെള്ളം, എപ്പോഴും കണ്ണിൽ കൂടെ വെള്ളം വരയാണോ? ഓക്കെ. ഇഷ്ടം പോലെ എനിക്ക് നമ്മൾ കറഞ്ഞ കണക്കിന് വെള്ളം വരത്തുള്ളൂ. ആഹാരം കഴിക്കുന്ന സമയത്തോ ചായ സാധാരണ സമയത്തോ എപ്പോഴും നോക്കിയാലും കണ്ണിൽ കൂടെ വെള്ളം വരും. ഓക്കെ. ഷുഗർ കാര്യമായിട്ടുണ്ട്, ആവശ്യത്തിനുണ്ട്. ഓക്കെ. ഷുഗർ ഉണ്ട്, നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും നമുക്ക് ആഹാരത്തിന്റെ ഇത് ക്രമീകരണം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ശരി സാർ, എത്ര വർഷമായിട്ട് ഷുഗർ ഉണ്ട് സാറിന്? ഷുഗർ വന്ന് എനിക്ക് വന്ന് കൂടിപ്പോയ ഒരു 6-7 വർഷമാവും. 7 വർഷം. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യാറുണ്ടോ? ചെക്ക് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. കൺട്രോൾഡ് അല്ല അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേറ്റ്. കണ്ണ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ കണ്ണിന്? ഓക്കെ സാർ. അപ്പം സാറിന് രണ്ട് പ്രശ്നങ്ങളാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാണുന്നത്. ഒന്ന്, 6 വർഷത്തോളം ഷുഗർ ഉണ്ട്. അത് മാത്രമല്ല, അത് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നുമുണ്ട്, ഒരുപാട് ഹൈ ലെവലിലൊക്കെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിൽ മരുന്നൊഴിച്ചൊന്ന് ഡയലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം കണ്ണിനകം നോർമൽ ആണോ എന്നുള്ള കാര്യം. പിന്നെ നേരിയ തോതിൽ വെള്ളം വരുന്നത് ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കണമെന്നില്ല. കാഴ്ച എങ്ങനെയുണ്ട്? കാഴ്ചയൊക്കെ നോർമലാണ്? ടി വി ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് ശരി. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഐ ഡോക്ടറെ കാണിച്ച് കണ്ണ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട സമയമാണിത്. അത് ഉപേക്ഷ വിചാരിക്കാതെ ഒരു ഒരു മാസത്തിനകത്ത് തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കണം. ഞരമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെ അതെ. ഇല്ല, പെട്ടെന്നൊന്നും വരാനുള്ള സാധ്യതയില്ല. കാരണം സാറിന് കാഴ്ചയൊക്കെ നല്ല നോർമൽ ആണെന്ന് പറയുന്നു. എന്നാലും കണ്ണ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഡയലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യണം. കണ്ണിൽ മരുന്നൊഴിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, തുടരാം. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, മൈൽഡ് സ്റ്റേജ് ആണെങ്കിൽ, ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അതായത് വർഷത്തിലൊരിക്കൽ ഇതുപോലെ വീണ്ടും ഐ ഡോക്ടറെ കാണിച്ച് കണ്ണിൽ മരുന്നൊഴിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് റെറ്റിന കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം മിക്ക പേഷ്യൻസിലും വെൽ കൺട്രോൾഡ് ആണെങ്കിൽ ഇയർലി സ്റ്റേജ് അതുപോലെ തന്നെ വർഷങ്ങൾ നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്, പ്രോഗ്രസ് ചെയ്യാതെ. പക്ഷേ ഈ ലെവലിൽ നമ്മൾ ഒട്ടും ശ്രദ്ധ കൊടുക്കുന്നില്ല, ഈ ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരും. അതായത് കണ്ണിൻ്റെ ഞരമ്പിലേക്ക് നീർ കെട്ട് വരിക, അപ്പോൾ പെട്ടെന്ന് കാഴ്ച കുറഞ്ഞു തുടങ്ങും. അല്ലെങ്കിൽ കണ്ണിനകത്തേക്ക്, കണ്ണിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് ഒരു ബ്ലീഡിങ് വരിക, അപ്പോഴും പെട്ടെന്ന് പേഷ്യൻറ്റിന് കാഴ്ച മങ്ങുന്നതായിട്ട് കാണാം. അപ്പം ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് പിന്നെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ പ്രയാസമായിട്ട് വരുന്നത്. ഈ സ്റ്റേജിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കൊഴുപ്പടിയൽ അല്ലെങ്കിൽ ബ്ലീഡിങ് ഒക്കെ വരുന്ന ആ സ്റ്റേജിലേക്ക് പോകുമ്പോൾ പിന്നെ വേറെ ട്രീറ്റ്മെൻറ്റ്, അതായത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അതായത് ലേസർ അല്ലെങ്കിൽ കണ്ണിനകത്തേക്കുള്ള ചെറിയ ഇഞ്ചെക്ഷൻസ് ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നേക്കാം. ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. ഹലോ ഹലോ, ആയുർരേഖയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നിലമ്പൂരിലെ പ്രദീപ്. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ചോദിച്ചോളൂ. കണ്ണിന് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നു. ശരി. ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ്? 24 വയസ്സേ ഉള്ളൂ. ഓക്കെ. ഇത് ഡയബറ്റീസ് ഉള്ള രോഗിയാണോ അതോ ജസ്റ്റ് കണ്ണിന് ക്ഷീണം മാത്രമേ ഉള്ളൂ അല്ലേ? കാഴ്ചയൊക്കെ എങ്ങനെയുണ്ട്? നോർമലാണ്? ആ ശരി. ആ കണ്ണിന് എന്താ വർക്ക് എങ്ങനെയാണ്? കമ്പ്യൂട്ടർ വർക്ക് ആണോ? ഒരുപാട് വായിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ടിവി ഇങ്ങനെ കാണുന്നുള്ളൂ. ടിവി ഒരുപാട് കാണുന്നുണ്ട് അല്ലേ? ഒരുപാട് കാണുന്നില്ല, എപ്പോഴെങ്കിലും. ശരി. ആ പൊടിയൊക്കെ ഒരുപാട് കണ്ണിൽ പോകുന്നുണ്ടോ?
ശരി. കണ്ണില് ക്ഷീണം വരുന്നത് പല കാരണം കൊണ്ട് വരാം. ഇപ്പൊ ഈ പൊടി കൂടുതൽ കണ്ണിൽ പോകുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഇപ്പം കേട്ടതിൽ നിന്ന് ആകെ ഉള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടൈൽസിന്റെ വർക്ക് ആയതുകൊണ്ട് പൊടി പോകുന്നുണ്ടാവും കണ്ണിൽ. അപ്പൊ അതിന്റെ അലർജി ആവാനാണ് സാധ്യത. എന്തായാലും കണ്ണിന്റെ ഡോക്ടറെ കണ്ട് ഒന്ന് ചെക്ക് ചെയ്യിക്കണം. ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഒരു കോളർ കൂടിയുണ്ട്. ഹലോ, ആയുർരേഖയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ ജ്യോതി. എവിടുന്നാ വിളിക്കുന്നത്? ബഹ്റൈൻ. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ജ്യോതി, ചോദിച്ചോളൂ. ഹലോ. ഹലോ, ചോദിച്ചോളൂ. എനിക്ക് 48 വയസ്സുണ്ട്. എനിക്ക് 2 വർഷമായി പ്രമേഹം. ഓക്കെ. പക്ഷെ അതിനു മുന്നേ എനിക്ക് കണ്ണിലിങ്ങനെ ഒരു നീര് വെച്ച് വരുന്ന അസുഖം ഉണ്ടായി. അത് ശരി. അതിപ്പൊ കൂടിക്കൂടി വരുന്നു. പ്രമേഹത്തിന്റെതാണെന്നോ അവര് പറയുന്ന. കണ്ണില് അങ്ങനെ പ്രത്യേകിച്ച് അസുഖം ഒന്നും ഇല്ല കാണാൻ. പക്ഷെ കണ്ണ് തുറക്കാൻ പറ്റൂല. കണ്ണിനകത്ത് ഇങ്ങനെ നീര് വെച്ച് വരുക. ഓക്കെ. അങ്ങനെ കണ്ണിന്റെ പോളക്കാണോ നീര് വരുന്നത്? അതോ കണ്ണിന്റെ കൃഷ്ണമണിക്കകത്ത് നീരുണ്ട് അല്ലേ? ശരി. അത് കണ്ണിന്റെ ചുമപ്പോ അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരലോ അങ്ങനെ എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ടോ? അത് ശരി. ആ ഹാ ഹാ. അപ്പൊ ഡയബറ്റീസ് 2 വർഷം ആയിട്ടുള്ളു അല്ലേ തുടങ്ങിയിട്ട്? അപ്പൊ ജ്യോതി കണ്ണിന് അസുഖം അങ്ങനെ കാണാനില്ല. അങ്ങനെ ശരീരത്തിൽ വേറെ അവയവത്തിൽ നീരുണ്ടെങ്കിൽ അത് കണ്ണിന് ഇറങ്ങുന്ന പറയുന്നത്. ഓക്കെ. ബ്ലഡ് പ്രഷർ ഉണ്ടോ ജ്യോതി? ഉണ്ട് അല്ലേ. ബ്ലഡ് പ്രഷറും ഉണ്ട്, ഷുഗറും ഉണ്ട് അല്ലേ? അപ്പൊ ഈ ജ്യോതി ഷുഗർ മാത്രമേ ഉള്ളൂ. അപ്പൊ ജ്യോതി പറഞ്ഞ ഈ സിംപ്റ്റംസ്, അതായത് കൃഷ്ണമണിക്ക് നീര് കെട്ടുന്നതും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും ചുമപ്പുമാണ് അല്ലേ? ഇത് സാധാരണ ഷുഗർ കാരണം ഇത്തരം സിംപ്റ്റംസ് സാധാരണ വരാറില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഡയബറ്റീസ് തുടങ്ങിയതിന് ശേഷം കണ്ണ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കണ്ണ് ചെക്ക് ചെയ്ത്. ഇപ്പോഴും കണ്ണിന് മരുന്ന് വെച്ചിട്ടുണ്ട്. കണ്ണ് അതുപോലെ തന്നെ ഇടക്കിടക്ക് നീര്. ഓക്കെ. കണ്ണിന്റെ റെറ്റിന കണ്ണില് മരുന്ന് ഒഴിച്ച് ഡയലേറ്റ് ചെയ്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അതെ, കണ്ണിന്റെ ഞരമ്പിനെ റെറ്റിനെയാണ് ഷുഗർ ബാധിക്കുന്നത് സാധാരണ. ഓക്കെ. അപ്പം കണ്ണില് ഡയലേറ്റ് ചെയ്ത്, അതായത് മരുന്നൊഴിച്ച് കണ്ണിനകം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നോർമൽ ആണെങ്കിൽ ഡയബറ്റീസ് ഞരമ്പിനെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ മറ്റ് സിംപ്റ്റംസ്, അതായത് ചുമപ്പ്, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് പല കാരണങ്ങൾ കൊണ്ടും വരാം. ചിലപ്പം ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ വരാം. ഞാൻ കൃഷ്ണമണിയിൽ നീര് വന്നിട്ട് കണ്ണിന് കുറയുള്ളൂ. അത് കുറച്ച് നാള് മരുന്നൊഴിക്കേണ്ടി വരും. കണ്ണ് ഡോക്ടറെ കണ്ട് കുറച്ച് നാള് കറക്റ്റായിട്ട് മരുന്നൊഴിച്ചാൽ അത് മാറുന്ന സിംപ്റ്റംസ് തന്നെയാണ്. 5 വർഷമായിട്ട് മരുന്നൊഴിക്കുകയാണ് അല്ലേ? അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇത് ഇത് ഷുഗറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതായിട്ട് തോന്നുന്നില്ല. ശരി, ഓക്കെ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഒരു കോളർ കൂടിയുണ്ട്. ഹലോ. 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 കോൾ കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, ഈ റെറ്റിനോപതി കാണുന്നത് പ്രായമുള്ളവരിലാണ് പൊതുവെ പ്രമേഹം കണ്ടുവരുന്നത്. കുട്ടികളിലും പ്രമേഹമുണ്ട്. ഈ കുട്ടികളിൽ എന്താണ് ഇതിന്റെ ഒരു സാധ്യത? കുട്ടികളിലും ഇത് വരാം. ഡയബറ്റിക് റെറ്റിനോപതി എന്ന് പറയുന്ന അവസ്ഥ കുട്ടികളിലും വരാം. കൺട്രോൾഡ് അല്ലാതെ ബ്ലഡ് ഷുഗർ ഒരുപാട് നാൾ നിൽക്കുമ്പോൾ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സിംപ്റ്റംസ്, വിഷൻ ബ്ലറിങ് വന്നിട്ട് കണ്ണിൻ്റെ രക്തക്കുഴലുകൾക്കകത്ത് ഡാമേജ് വന്ന് ഇതുപോലെ ബ്ലീഡിങ് കൊഴുപ്പടിയൽ രക്തോട്ടക്കുറവ് ഇതെല്ലാം വരാനുള്ള സാധ്യത കുട്ടികളിലും ഉണ്ട്. അതിന്റെ ഒരു റേറ്റ് എങ്ങനെയാണ്? കുട്ടികളെ ഈ കാഴ്ച പ്രശ്നം ബാധിക്കുന്നതിന്റെ റേറ്റ് എങ്ങനെയാണ്? സാധാരണ ഒരു 15 വർഷത്തോളം ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള കുട്ടികളിൽ ഡയബറ്റീസ് ഉള്ള കുട്ടികളിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി അത് സിവിയർ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. ഹലോ. ഹലോ. ആയുർരേഖയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫിലിപ്പ്. എവിടുന്നാ വിളിക്കുന്നത്? നൂറിനാട് പണയിൽ. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ. ഹലോ, ചോദിച്ചോളൂ. ഫിലിപ്പ് വിളിക്കും. പറയൂ. പണയിൽ നൂറാണ്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഹലോ. ഹലോ, ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് സംസാരിക്കാവോ? ആ ഹലോ. ആ ഹലോ, ചോദിച്ചോളൂ. എനിക്ക് കണ്ണിന്റെ
അകത്ത് ചോർച്ചിലും അതുപോലെ ഈ ചില സമയത്ത് ഈ കണ്ണിന് കാഴ്ചക്ക് ചില സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചില സമയങ്ങളിൽ പാട ചൂടുന്ന പോലെ തോന്നുന്നുണ്ട്. ഷുഗറിന്റെ ആരംഭമുണ്ട്, പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ കുറച്ച് വീതം ഉള്ള ആളാണ്. 48 വയസ്സോളം ഉണ്ട്. കണ്ണാടി വെക്കുന്നുണ്ടോ? കണ്ണാടി വെക്കുന്നുണ്ട്. എപ്പോഴാണ് അവസാനം കണ്ണ് ചെക്ക് ചെയ്തത്? എത്ര നാൾ മുമ്പെയാണ് ചെക്ക് ചെയ്തിട്ട്? ഒരു 2 മാസം ആയിട്ടുള്ളു. അപ്പൊ കണ്ണാടി വെച്ച് കറക്റ്റ് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് മങ്ങുന്നുണ്ട്. കണ്ണിന്ന് വെള്ളം വരലും ചൊറിച്ചിലും ഉണ്ട് അല്ലേ? ചൊറിച്ചിലുണ്ടാകുന്നുണ്ട്. അത് ചൊറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ പിന്നെ കൃഷ്ണമണിയോട് ചേർന്നുള്ള ഈ കുഴിയില്ലേ, ആ കുഴിയുടെ ഭാഗത്താണ് ഇങ്ങനെ ചൊറിച്ചിലുണ്ടാകുന്നത്. ചൊറിയുമ്പോ നമ്മളിങ്ങനെ ചൊറിയുന്ന ഒത്തിരി ഇട്ട് ഇങ്ങനെ ചൊറിയുന്ന കൂടത്തി കൈ കൊണ്ടുവല്ലോ നമ്മള് ചെയ്ത് കഴിയുന്ന ഒരു ചെറിയ പിന്നെ ചുമപ്പുണ്ടാവുന്നുണ്ട്. ഓക്കെ. കണ്ണില് ചൊറിച്ചില് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അലർജിയാണ്. ഇപ്പം ചെറിയ പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് കണ്ണിൽ പോകുന്നുണ്ടെങ്കിൽ അത് അലർജി ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെയാണ് കാണുന്നത്. പിന്നെ ഷുഗർ റീസെന്റ്ലി ഡിറ്റക്റ്റഡ് ആയതുകൊണ്ട് ബ്ലഡ് ഷുഗറിൽ ചെറിയ വേരിയേഷൻസ്, ഹൈയോ ലോവോ ഒക്കെ ആവുമ്പോൾ കാഴ്ചയ്ക്ക് മങ്ങൽ വരാം പറഞ്ഞതുപോലെ. അപ്പോൾ അത് കാരണമാണ് കാഴ്ചയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മങ്ങൽ ഫീൽ ചെയ്യുന്നത്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഒരു കോളർ കൂടിയുണ്ട്. ഹലോ, ഹലോ, ആയുർരേഖയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ ബോംബെയിൽ നിന്നാണ്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എനിക്ക് പിന്നെ കണ്ണിന് നല്ല വേദനയുണ്ട് കൂടെ കൂടെ. ശരി, ഓക്കെ. വേദനയുണ്ട്, എന്റെ കണ്ണിന് അങ്ങ് നീര് വരുവാണേ. ശരി, ഓക്കെ. രാവിലെ ആവുമ്പോഴത്തേക്ക് അങ്ങ് ശരിക്കും നീര് കൊള്ളും. ചിലപ്പോഴേ കണ്ണ് തുറക്കാനും ഒരു ബുദ്ധിമുട്ട് മാടിയെന്ന്. കണ്ണില് ഞാൻ പിന്നെ ഐഡ്രോപ്പ് ഒഴിക്കുന്നുണ്ട്, ലൂബ്രസ് ബേസ് ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഞാന് കണ്ണ് ചെക്ക് ചെയ്തപ്പോ എന്നെ കണ്ണിന് ഞരമ്പിന് പിന്നെ വീക്കോ ഇത് വലിവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ശരി, എത്ര വർഷം? അതിന് മരുന്നൊന്നും ചെയ്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും കണ്ണിന് ഭയങ്കര വേദന, ഞങ്ങൾ കൂടെ കൂടെ തലവേദന വരികയും കണ്ണിന് വേദന വരികയും നീര് വെള്ളം ഭയങ്കര. എനിക്ക് കാഴ്ചക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടേ. ശരി, ഷുഗറുണ്ടോ? ഷുഗറുണ്ടോ? ഞാൻ 2 മാസം മുമ്പ് നോക്കിയപ്പോഴേ ഫാസ്റ്റിംഗ് 109 ആയിരുന്നു. ഓക്കെ. അല്ലാതെ ഡയബറ്റീസിന് മരുന്നൊന്നും എടുക്കുന്നില്ല അല്ലേ? ഡയബറ്റിക് അല്ല. ഇല്ല, മരുന്ന് ഫാസ്റ്റിംഗ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പം ഞരമ്പില് നീരുണ്ടെന്ന് ആരാണ് ഡിറ്റക്ട് ചെയ്തത്? കണ്ണ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ മുമ്പ്? ഞരമ്പിന് വലിവാണെന്നാണ് പറഞ്ഞത്. വലിവ്? എത്ര വർഷം മുമ്പാണ് അത് ഡിറ്റക്ട് ചെയ്തത്? അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇപ്പം 2 മാസമായതേയുള്ളൂ. മാസമായതേ ഉള്ളൂ. ഓക്കെ. ഞാൻ മുമ്പോട്ട് എനിക്ക് 1.5 വർഷം കൊണ്ടേ കണ്ണിന് ഇങ്ങനെ പിന്നെ നീര് വരുന്നുണ്ടായിരുന്നേ. അത് ചിലപ്പോ വൈകുന്നേരം ആകുമ്പോഴത്തെ കുറച്ചൊന്ന് കുറയുമായിരുന്നു. ഇപ്പൊ കുറച്ചു നാളുണ്ടത് വൈകുന്നേരം ആയാലും അങ്ങോട്ട് കുറയുന്നില്ല. എനിക്ക് കാഴ്ചക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്പെക്സ് ഇല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല. സ്പെക്സ് വെച്ചാൽ നല്ല ക്ലിയർ ആണോ? സ്പെക്സ് വെച്ചാൽ ഒരുമാതിരി ക്ലിയർ ആണ്. സ്പെക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് ഞങ്ങൾ വേദന കൂടുവന്ന. ഓക്കെ. ഇപ്പോ പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലായത് കണ്ണിന്റെ ഞരമ്പില് വലിവുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് കാഴ്ചക്ക് ചെറിയ വ്യത്യാസം വരും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് കണ്ണാടി വെച്ചാലും കറക്റ്റഡ് ആവില്ല, കാഴ്ച ഇത്രയും ക്ലിയർ ആവില്ല. അപ്പം ശരി, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കണ്ണ് ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കണ്ണിനകത്ത് മരുന്നൊഴിച്ച് 1 അവർ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കണ്ണ് ഡോക്ടറെ ഒന്ന് കാണിക്കണം. ശരി, ഓക്കെ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളാണ്, ലേസർ ട്രീറ്റ്മെന്റ്, കണ്ണിലുള്ള ഇഞ്ചക്ഷൻ, അതിനെ കുറിച്ച് വിശദമാക്കാവോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ ഞരമ്പിൽ നീർക്കെട്ട് അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ് ഉണ്ടാവുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ രക്തഓട്ടക്കുറവ് വരുന്ന അവസ്ഥയിലൊക്കെയാണ് ലേസർ ചെയ്യുന്നത് കണ്ണിൽ. അപ്പം ഈ ലേസർ ചെയ്യുന്നത് മെയിനായിട്ട് ഇപ്പോൾ ഉള്ള കാഴ്ച കുറയാതെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലേസർ കഴിഞ്ഞാൽ പഴയ പോലെ കാഴ്ച കിട്ടുമെന്ന് ചില രോഗികൾ നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷേ പഴയ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനിയും കാഴ്ച ഡിറ്റീരിയറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലേസർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കണ്ണിൻ്റെ ഞരമ്പിൽ നീർക്കെട്ട് അല്ലെങ്കിൽ പുതിയ അബ്നോർമൽ രക്തക്കുഴലുകൾ വളരുന്ന അവസ്ഥയിലൊക്കെ കണ്ണിനകത്തേക്ക് ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ സാധിക്കും. അപ്പം ഈ ഇഞ്ചക്ഷന് അപ്പോഴുള്ളതിൽ നിന്ന് കാഴ്ച കൂടുതൽ കുറയാതിരിക്കാൻ, നീർക്കെട്ട് കുറയുമ്പോൾ ഡെഫിനറ്റായിട്ട് കുറച്ചുകൂടെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യും, എന്നിരുന്നാലും പഴയതുപോലെ തെളിച്ചം
കിട്ടുകയില്ല. ഇത് ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് അതുപോലെ എത്രമാത്രം റിസ്ക്കിയാണ്, എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ്, അങ്ങനെയുള്ള സംശയങ്ങൾ ധാരാളം പേർക്കുണ്ട്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വിശദമാക്കാമോ? ഓക്കെ. ലേസർ ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് കണ്ണിൻ്റെ രക്തഓട്ടത്തിനെ കുറിച്ചും അല്ലെങ്കിൽ കണ്ണിനകത്ത് ലീക്കിംഗ് സ്പോട്ട്സ് ഉണ്ടോ എന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കാർഡിയോളജിയിൽ ആൻജിയോഗ്രാം ചെയ്യുന്ന, ഹാർട്ടിന് ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ തന്നെ കണ്ണിൻ്റെയും ആൻജിയോഗ്രാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ കണ്ണിൻ്റെ ആൻജിയോഗ്രാം ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഡോക്ടർ ഇന്ന ഇന്ന സ്ഥലത്ത് ലേസർ വേണമെന്നും എവിടെയെല്ലാം രക്തഓട്ടക്കുറവുണ്ടെന്നും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലേസർ ചികിത്സയ്ക്ക് മുമ്പേ ആൻജിയോഗ്രാം ചെയ്യണം. അതുപോലെ ലേസർ തന്നെ ചിലപ്പം 3-4 തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. എല്ലാത്തിനും കൂടി നമ്മൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 to 25,000 ആ റേഞ്ചിൽ ചിലവ് വരും. ഡോക്ടറെ, ഇപ്പം നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതിയെ പറ്റി പറഞ്ഞു. ഇത് അല്ലാതെ പ്രമേഹ ബാധിതർക്ക് മറ്റെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം? വേറെ ചില ചെറിയ പ്രശ്നങ്ങൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് വരാം. അതിപ്പോൾ ശരീരത്തിൽ മറ്റ് അവയവങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് പോലെ. അപ്പോൾ നമുക്കറിയാം ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി എപ്പോഴും പ്രോൺ ടു ഇൻഫെക്ഷൻസ് ആണ്. എപ്പോഴും എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കാല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞാൽ അവിടെ പഴുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൺകുരു, കണ്ണിൽ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ കൂടുതൽ ചാൻസസ് ഉണ്ട്. റിക്കറൻ്റ് ആയിട്ട് കൺകുരു വരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ പറയും ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമലാണോ എന്ന്. അവർക്ക് ശരീരത്തിൽ പല ഭാഗത്തും ഇതുപോലെ പഴുപ്പടിയുന്ന ഒരു ഇത് കാണാം. അപ്പം കൺകുരു റിക്കറൻ്റ് ആയിട്ട് വരുന്നത് ഡയബറ്റിക് പേഷ്യൻസിൽ കാണാറുണ്ട്. പിന്നെ ഇൻഫെക്ഷൻസ്, ശരീരത്തിലെ ഇൻഫെക്ഷൻസ് കണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും ഡയബറ്റിക് പേഷ്യൻസിൽ കൂടുതലാണ്. ഇതിനെല്ലാം കാരണം ഇമ്പോർട്ടൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ റെറ്റിനോപ്പതിയാണ്. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ തിമിരം കുറച്ചുകൂടി നേരത്തെ വരുന്നതായിട്ട് കാണാറുണ്ട്, പെട്ടെന്ന് തിമിരം പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഈ ഡയബറ്റിക് ബാധിതരിലെ തിമിര ശസ്ത്രക്രിയയും കുറച്ച് ഡയബറ്റിൻ്റെ റേറ്റ് കുറച്ചിട്ട് വേണം ചെയ്യാന്നൊക്കെ പറയാറുണ്ട്. അത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് തിമിരവും ഡയബറ്റിക്കും ഒന്നിച്ച് വന്നാൽ? തിമിരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡയബറ്റീസ് ഉള്ളവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് തിമിരം വരാറുണ്ട്. അതിൻ്റെ പ്രോഗ്രഷനും കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് തിമിര ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ ഇത് കൺട്രോൾഡ് ആയിരിക്കണം. ബ്ലഡ് ഷുഗർ ലെവൽ ഉയർന്ന് നിൽക്കുമ്പോൾ നമ്മൾ തിമിര ഒരു ശസ്ത്രക്രിയയും ചെയ്യാറില്ല. അപ്പം ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യുക, ഡയബറ്റോളജിസ്റ്റിനെ കണ്ട് കൺട്രോൾ ചെയ്ത് വയ്ക്കുക. അതേപോലെ ഹാർട്ടിൻ്റെ അവസ്ഥ, ചെസ്റ്റ് എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിക്ക് കാറ്ററാക്ട് സർജറി ചെയ്യത്തുള്ളൂ. ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, ഇത്തരം വ്യക്തികളിൽ എപ്പോഴും ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്ന വൂണ്ട്, അതായത് ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ടാണ് തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നത്. ഈ മുറിവ് ഏറ്റവും ചെറുതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം കീഹോൾ സർജറി എന്ന് പറയുന്നതാണ് ഇത്തരം വ്യക്തികളിൽ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഈ തിമിരബാധിതർ അല്ലാതെ പൊതുവെ ശ്രദ്ധിക്കേണ്ട ശസ്ത്രക്രിയക്ക് മുമ്പും അതിന് ശേഷവും എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് തിമിര ശസ്ത്രക്രിയക്ക്? ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാരും തിമിര ശസ്ത്രക്രിയക്ക് മുമ്പേ നമ്മുടെ ജനറൽ ഹെൽത്ത്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഫിസിഷ്യനെ കണ്ട് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നമുക്ക് കാർഡിയോളജി പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ, ചെസ്റ്റ് ക്ലിയർ ആണോ, ഇ സി ജി നോർമലാണോ, ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാണോ, റുട്ടീനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം നോർമലാണെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മൾ തിമിരം ഉണ്ടെങ്കിൽ കാറ്ററാക്ട് സർജറിക്ക് ചെയ്യാം, കാറ്ററാക്ട് സർജറി ചെയ്യാം. പിന്നെ ഇത് ലോക്കൽ അനസ്തീഷ്യയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. തുള്ളിമരുന്നൊഴിച്ച് മരവിപ്പിച്ചിട്ട് പോലും ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കും. ജനറൽ അനസ്തീഷ്യയുടെ റിസ്ക് ഒന്നും വരുന്നില്ല. ഡോക്ടർ, നമ്മൾ ഒരാളെ ഡയബറ്റിക് പേഷ്യൻ്റ് ആകുമ്പോൾ തന്നെ കുറേ ജീവിതക്രമങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കൺട്രോൾ ചെയ്യണം, എക്സർസൈസ് എത്തരത്തിൽ വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മൾ കൃത്യമായി പാലിക്കേണ്ട ജീവിത ശൈലിയിൽ, നമ്മുടെ ജീവിത ശൈലിയിൽ പാലിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഡയബറ്റീസിൻ്റെ ജനറൽ കൺട്രോൾ, പിന്നെ ഡയബറ്റീസിൻ്റെ കൂടെ ബ്ലഡ് പ്രഷർ, പൊണ്ണത്തടി, സ്മോക്കിംഗ്, ഇതൊക്കെ ഒരു കൂടെ ഉള്ള ആൾക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം വ്യക്തികൾക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക് ശരീരത്തിൻ്റെ ബാക്കിയെല്ലാം പ്രഷർ, കൊളസ്ട്രോള്,
ഇതെല്ലാം കൺട്രോൾഡ് ആയിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വർഷത്തിലൊരിക്കൽ കണ്ണ് ഡയലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യണം. അബ്നോർമാലിറ്റി എന്തെങ്കിലും ആർലിയസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് അതിന് ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഡോക്ടറെ കാണിക്കുകയും വേണം. ഡോക്ടർ, ഇന്നത്തെ ആയുർരേഖയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ ആയുർരേഖ ഇവിടെ പൂർണ്ണമാകുന്നു.